പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള ഇ ഡിയുടെ ഫസ്റ്റ് ചാർജ് ഷീറ്റ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു. ആ ചാർജ് ഷീറ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ചൈനീസ് കമ്പനികൾ അടക്കം അല്ലെങ്കിൽ ചൈനയുടെ ഫണ്ട് അടക്കം പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഈ മൊഴി നൽകിയിരിക്കുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ജയിലായ മധുര ജയിലിൽ കിടക്കുന്ന സിദ്ദിഖ് കാപ്പനാണ്. സിദ്ദിഖ് കാപ്പന്റെ മൊഴികളിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് ഇ ഡി കടന്നത്. കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം ഇ ഡി വ്യാപിപ്പിച്ചത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ് ഏജൻസികളെ കുറിച്ചുള്ള അന്വേഷണം, അതിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന് പണം ലഭിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളിലെ വൻകിട ബിസിനസ്സുകാരും കമ്പനികളും ചെറുകിട ആൾക്കാർ വരെ പോപ്പുലർ ഫ്രണ്ടിന് പല രൂപത്തിൽ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടല്ല, അത് കൂടാതെ തന്നെ അത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം, ചൈനയിൽ നിന്ന് ഫണ്ട് പോപ്പുലർ ഫ്രണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രധാന മുദ്രാവാക്യം, പോപ്പുലർ ഫ്രണ്ട് പ്രധാന മുദ്രാവാക്യം തന്നെ സേവ് റിപ്പബ്ലിക് എന്നാണ്. അതായത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കും. അതിന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനായി ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന വിചിത്രമായ ഒരു കാര്യമാണ് കാണുന്നത്. ഏതായാലും ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിരിക്കുന്നു ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സെക്രട്ടറി. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, അതിന്റെ ദേശീയ സെക്രട്ടറി കെ എ റഫ് ഷെരീഫിന്റെ അക്കൗണ്ടിലാണ് നിയമത്തെ കബളിപ്പിച്ചുകൊണ്ട് ചൈനീസ് ഏജൻസി 1 കോടി രൂപയിലധികം നിക്ഷേപിച്ചത്. അതായത് റൌഫ് ജോലി ചെയ്യുന്നത് ഒമാനിലാണ്. ഒമാനിലെ ഇന്റർനാഷണൽ LCC എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഈ റൌഫ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വ്യാപാരത്തിൽ നേടിയ പണം എന്ന രീതിയിലാണ് ചൈന ഫണ്ട് ചെയ്തിരിക്കുന്നത്. വ്യാപാരത്തിലൂടെ കിട്ടിയ പണമെന്നാണ് കാണിച്ചുകൊണ്ടാണ് ഈ അക്കൗണ്ടിലേക്ക് ഈ പണം ഇട്ടിരിക്കുന്നത്. ഈ പണമാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പല പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 2019 2020 റൌഫ് ചൈന സന്ദർശിച്ചിരുന്നു എന്ന സിദ്ദിഖ് കാപ്പൻ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതാണ് സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ്ങിലേക്കുള്ള ശവക്കുഴി വെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും മറ്റൊന്ന്, ഇഡിയുടെ ചാർജ് ഷീറ്റിൽ പറയുന്ന മറ്റൊരാൾ SDPയുടെ നേതാവായ കലീം പാഷ. ഈ കലീം പാഷയ്ക്കും ലക്ഷങ്ങളാണ് ജംപ് മങ്കി എന്ന് പറയുന്ന ചൈനീസ് കമ്പനി നൽകിയിരിക്കുന്നതെന്ന് ഒരു കണ്ടെത്തലും നൽകിയിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിങ്ങിൽ, അതായത് രാജ്യം നശിപ്പിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഫണ്ടുകൾ വരുന്ന വഴി. കാരണം ചൈന എന്ന് പറയുന്നത് ഇന്ത്യ ഏത് വിധേയം തകർക്കാൻ നിൽക്കുന്ന ഒരു ശത്രു രാജ്യം തന്നെയാണ്. ആ രാജ്യത്തുനിന്ന് ഫണ്ട് വാങ്ങി ഇവിടെ ചില തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും പ്രവർത്തിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ചൈനയുടെ ഉൾപ്പെടെ പണം വാങ്ങിക്കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന് ഇ ഡി നൽകിയ ചാർജ് ഷീറ്റിൽ ഉടനീളം പറയുന്നു. ഏതായാലും ഞങ്ങൾ ആ ചാർജ് ഷീറ്റ് ഉൾപ്പെടെയാണ് ഈ വാർത്ത ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചാലും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.